ചെറാട് കൂർമ്പാച്ചിമലയിൽ വീണ്ടും ആളുകൾ എത്തിയതായി സംശയം. മലയ്ക്ക് മുകളിൽ നിന്ന് മൊബൈൽ ഫ്ലാഷ് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ തുടങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം മലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സുർജിത്ത് അയ്യപ്പ് ചേരുന്നുണ്ട്. സുർജിത്ത്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? നിമി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ കൂടി യാത്രയുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. ഇപ്പോൾ മലയ്ക്ക് മുകളിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഷ് ലൈറ്റ് തുടരെ തുടരെ മിന്നുന്ന ഒരു സാഹചര്യം ഉണ്ട്. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ആ മുകളിൽ ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. പക്ഷെ അത്ര അപകടകരമായ സ്ഥിതിയിലല്ല, കാരണം ഏറ്റവും മുകളിലാണ് ഉള്ളത്. പക്ഷേ അവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ആന, കരടി, പുലി എന്നിവ ഇറങ്ങുന്ന മേഖലയാണ് ഈ മല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ മലയ്ക്ക് ഈ ബാബുവിന്റെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം വലിയ രീതിയിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയും കൃത്യമായ രീതിയിൽ വാച്ചർമാരെ നിയോഗിക്കുകയും ഉൾപ്പെടെ ചെയ്തതാണ്. പക്ഷെ എന്നിട്ട് പോലും ആളുകൾ അവിടേക്ക് കയറുന്നു എന്നുള്ളത് ഗൗരവതരമായ വസ്തുതയാണ്. മാത്രമല്ല, ഈ പലയിടങ്ങളിലൂടെ ഒരു വഴി മാത്രമല്ല, ചെറാട് വഴി മാത്രമല്ല ഈ മലയ്ക്ക് മുകളിലേക്ക് കയറാനുള്ളത്. വിവിധ തരത്തിൽ, അതായത് ധോണി വനമേഖലയിലൂടെ കയറാം, അല്ലെങ്കിൽ വളയാർ വഴിയോ മലമ്പുഴ വഴിയോ ഒക്കെ തന്നെ മുകളിലേക്ക് കയറാൻ സാധിക്കും. സുർജിത്തിലേക്ക് എത്താം. ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം, നമ്മുടെ റിപ്പോർട്ടർ അടക്കം നൽകുന്ന ഒരു വിവരം എന്നുള്ളത്, അവിടെ നിന്ന് ഈ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ മലയ്ക്ക് മുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങേക്ക് ഔദ്യോഗികമായി കിട്ടിയിട്ടുള്ള വിവരം എങ്ങനെയാണ്? പാലക്കാട്ടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ എന്നെ അറിയിച്ച വിവരപ്രകാരം ആ ചെറോട് മലമുകളിൽ ആളുകൾ കയറിയതായി സംശയമുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ വെളിച്ചം കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ടീമിനെ അയച്ചിട്ടുണ്ട്. ആ ടീമിന്റെ പരിശോധന, പ്രാഥമിക പരിശോധനയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോ അടിയന്തരമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ രാത്രി വളരെ സാഹസികമായ ഒരു ജോലിയാണത്. എന്നിരുന്നാലും നമ്മൾ ഒട്ടും വൈകരുത് എന്നുള്ള നിലക്കുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവര് അവിടെ എത്തി ബന്ധപ്പെട്ട ആരെയെങ്കിലും കണ്ടതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മിനിസ്റ്റർ, ഒരു കാര്യം, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാബു എന്നയാൾ അവിടെ കയറുകയും അവിടെ പെട്ടുപോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് നമുക്കറിയാം എത്രത്തോളം ശ്രമകരമായിരുന്നു അദ്ദേഹത്തെ താഴെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം എന്നുള്ളത്. ഈ വനംവകുപ്പ് ഈ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറിയിട്ടും അനുമതിയില്ലാതെ കയറിയിട്ടും ഈ അവരുടെ കുടുംബത്തിന്റെ സാഹചര്യം ഒക്കെ പരിഗണിച്ചാണ് മന്ത്രി എന്ന നിലയിൽ അങ്ങും ഒരു നടപടിയിലേക്കൊന്നും പോകാതിരുന്നത്. ഇനി ഇത്തരത്തിൽ ഇത് ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി നിയന്ത്രണങ്ങളും നടപടികളും ഒക്കെ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ലേ മിനിസ്റ്റർ? തീർച്ചയായും, കാരണം അത് ഞാൻ ആ തീരുമാനമെടുത്തപ്പോൾ മാധ്യമങ്ങളോടുള്ള ജനങ്ങളെ അറിയിച്ചത് ഇതൊരു അസാധാരണമായ സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമാണ്. അത് അതിന് പൂർവ്വകാല പ്രാബല്യമോ പിൻകാല പ്രാബല്യമോ ഇല്ല. ഇത് ആവർത്തിക്കാൻ പാടില്ല, നിയമവിധേയമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശത്തോടുകൂടി തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഒരു അത് ഇതുമായിട്ട് ഇനി അതങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നതല്ലോ. കാരണം ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാലാണല്ലോ നമ്മൾ പ്രതിക്കൂട്ടിലാകുക. അപ്പൊ ഇവര് ഈ പോയത് ഈ രാത്രിയിൽ ഇങ്ങനെ പോകാൻ ഇടയായ സാഹചര്യം എന്താണെന്നും കൂടി അവരെ ആരെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ചെയ്യുന്നത് പെട്ടെന്ന് ഈ ആളുകളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമല്ലോ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളല്ലല്ലോ ഇപ്പം പെട്ടെന്ന് വേണ്ടത്. ഇവരെ ഈ അവിടെ ടോർച്ച് ലൈറ്റ് തെളിയിക്കുന്നുണ്ട്, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അപകടത്തിലൊന്നും പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മിനിസ്റ്റർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അവരെ താഴെ എത്തിക്കുക, സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ ഇത് ഇത്തരത്തിൽ കൃത്യമായി അനുമതിയോടെ തന്നെ പോകേണ്ട സ്ഥലം അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരാൾക്കൊരു അളവ് കൊടുത്തു എന്നുള്ളത് അതൊരു പൊതു സ്വഭാവമായിട്ട് മാറ്റുന്ന ഒരു വരുമതാണ്. നമുക്ക് ഗവൺമെന്റ് ചിലപ്പോ ചില ഘട്ടങ്ങളിൽ അടിയന്തര തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നുണ്ടാണ്. അത് ശരിയല്ല. ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചിട്ട് അത് അവനെ തന്നെ അതുപോലെ തന്നെ ആവർത്തിക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ അങ്ങയോട് ചോദിക്കാൻ കാരണം നമുക്ക് അങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപായമൊന്നും ഉണ്ടാകാതെ എത്തിക്കുക എന്നുള്ളത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമാണ്. പക്ഷേ അതെ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. അതെ,
നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ അവർ പോയത് എന്തിനാണ്, എങ്ങനെയാണ്, പിന്നെ ആരൊക്കെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ, ഈ കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു റെസ്ക്യൂ പരിപാടിയാണല്ലോ ആദ്യം നോക്കേണ്ടത്. അതെ, അപ്പോൾ പ്രാഥമികമായി അങ്ങേക്ക് ലഭിച്ച വിവരം ഇത്രയുമാണല്ലേ? മേധാവിയെയും പാലക്കാട് ജില്ലാ കളക്ടറുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വനം മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് നമ്മളോട് സംസാരിച്ചത്. പ്രാഥമികമായി അവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്താണെന്നതിൽ കൂടുതൽ വ്യക്തത വന്ന ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് മിനിസ്റ്റർ സൂചിപ്പിച്ചത്. സുർജിത്ത്, ഇപ്പോഴും തുടർച്ചയായി മലയിൽ നിന്ന് മൊബൈൽ ഫ്ലാഷ് കാണാനാകുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഈ നിമിഷവും മലയ്ക്കുമ്പോൾ നിന്ന് മൊബൈൽ ഫ്ലാഷ് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ബാബുവുമായി ബന്ധപ്പെട്ട് ബാബുവിന്റെ ഈ റെസ്ക്യൂ മിഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അത് നേടാൻ ആളുകൾ അങ്ങോട്ടേക്ക് കയറുകയാണ് എന്നുള്ള സംശയമാണ് ഇപ്പോൾ വനംവകുപ്പിനും പോലീസിനും എല്ലാം തന്നെ ഉള്ളത്. കാരണം ഈ നിലക്ക് വൈറലായ ഒരു വിഷയമായി ഇത് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരത്തിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിലയിൽ, അതായത് ഈ റെസ്ക്യൂ മിഷന് ശേഷം കൂടുതൽ പേർ ആ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കർശനമായ രീതിയിലുള്ള പരിശോധനയാണ് വനംവകുപ്പ് ചെറാട് പ്രദേശത്ത് നടത്തിയത്. പക്ഷേ പിന്നീട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ വസ്തുത. വീണ്ടും ആളുകൾ അവിടേക്ക് പല വഴികളിലൂടെ കയറാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കുടുങ്ങുന്ന നിലയുണ്ടാകുന്നു. അത് കർശനമായ രീതിയിലേക്ക്, അതായത് കേസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് കർശനമായ രീതിയിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ വീണ്ടും ആളുകൾ കുടുങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ പ്രദേശവാസികൾ വരെ പറയുന്നത് ഇത് ഒരു ശരിയായ നടപടിയല്ല, ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ആളുകൾ ഇവിടേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങനെ ദൈനംദിനം ആ ചെറാട് ഭാഗത്ത് വന്നു പോവുകയും ആളുകൾ അവരെ മടക്കി അയക്കുകയും ചെയ്യുന്നതാണ് രീതി. പക്ഷേ എവിടെ ഏത് വഴിയിലൂടെയാണ് ഇവർ കയറിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ് തെളിയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായും കൂടുതൽ പേരുണ്ടോ, കൂടുതൽ പേർ ആരെങ്കിലും ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താകും സാഹചര്യം എന്നുള്ളത് അവർ അവിടെ എത്തിയ ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസും ഇവിടേക്ക് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. പരിശോധന കർശനമായ രീതിയിൽ തന്നെ തുടരുകയാണ്. നിമി, സുർജിത്ത്, ഇപ്പോൾ പ്രാഥമികമായി ഒരാളാണോ അതിൽ കൂടുതൽ ആളുകളുണ്ടോ, എവിടെ നിന്ന് വന്നവരാണ്, അങ്ങനെയൊന്നും വ്യക്തതയില്ല. ഒരു മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ് അവിടെ നിന്ന് കാണുന്നത്. ഈ പോയ സംഘത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഉള്ളത്? പോയ സംഘത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. രണ്ട് ജീപ്പുകളായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതിനുശേഷം അതിലൊരു സംഘമാണ് മുകളിലേക്ക് തിരിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും അവർ അവിടെ എത്തേണ്ട ഘട്ടമായിട്ടില്ല. അവർ എത്താൻ സമയമെടുക്കും എന്നുള്ളതാണ് പ്രതിസന്ധി. ആ സമയം എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു ഒന്നര മണിക്കൂർ, ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ വരെ യാത്ര ഇനിയും മുകളിലേക്കുണ്ട്. അവിടെ എത്തിയ ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്താണ് വിഷയം ഉണ്ടായതെന്നുള്ള സംബന്ധിച്ച് കൃത്യമായ ചിത്രം വരും. അതുവരെയും ഈ അഭ്യൂഹങ്ങൾ മാത്രമായി ഇത് നിലനിൽക്കുക മാത്രമാണ് ഉണ്ടാവുക. എന്തായാലും മുകളിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അവിടെ ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള സ്ഥിരീകരണമുണ്ട്. പക്ഷേ ആരാണ് കയറിയത്, ഏത് വഴിയാണ് കയറിയത്, എന്തിനാണ് കയറിയത് എന്നുള്ള ഉത്തരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുകളിൽ എത്തിയ ശേഷം, അതായത് ആ നടപടിക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആളുകൾ എത്തുന്നുണ്ട് ഈ മേഖലയിലേക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസവും കൂടുതൽ പേർ ഈ ചെറാടുമല കൗതുകം കൊണ്ട് ഈ കൂമ്പാച്ചി മല കാണാൻ എത്തുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തുന്ന ആളുകളെ മുഴുവൻ തന്നെ ഈ പ്രദേശവാസികൾ അവിടെ നിന്നും നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് കയറാൻ അനുമതി വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാബുവിന്റെ റെസ്ക്യൂ മിഷന് ശേഷം ബാബുവും ഒപ്പം തന്നെ ഈ ബാബുവിന്റെ വീട്ടുകാരും നമ്മളും അത് കൃത്യമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വനംവകുപ്പിന്റെ അഭ്യർത്ഥന ആ മേഖലയിലേക്ക് അനുവാദം കൂടാതെ കയറരുത്, അത് അപകടം പിടിച്ച മേഖലയാണ് എന്നുള്ളത് ഓരോ നിമിഷവും നമ്മളും അത് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിൽ ആളുകൾ എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു വസ്തുതയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതായത് ആരാണ് കയറിയതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. അവർ എത്തിയ ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കുന്നത്. പോലീസും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്, നാട്ടുകാരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. സുർജിത്ത്, നേരത്തെ ഈ ചെറാട്
മലയിലേക്ക് പോകാനുണ്ടായിരുന്ന സാധാരണ ആളുകൾ കയറുന്ന ഒരു വഴി, അതുവഴിയല്ല ഈ ബാബുവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരും പോയത്. അതല്ലാതെ മറ്റു വഴികളുണ്ട് എന്നുള്ളത് അന്ന് തന്നെ സുർജിത്ത് അവിടെ നിന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ സാധാരണ പോകുന്ന വഴികളിലൊക്കെ ഒരു നിരീക്ഷണവും വനം വകുപ്പിന്റെ ശ്രദ്ധയും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേതെങ്കിലും വഴി, മറ്റേതെങ്കിലും പ്രദേശത്തു നിന്ന് ആളുകൾ എത്തിയതാകാമെന്നാണോ പ്രാഥമികമായി ഇപ്പോൾ കരുതുന്നത്? ഈ മലയിലേക്ക് കയറാൻ ധാരാളം വഴികളുണ്ട്. അത് ഒരു വഴി മാത്രമല്ല. ചെറാട് എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പ്രദേശമാണ്. വാളയാർ മലനിരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ മലനിരകളുടെ തുടർച്ചയാണ് ഈ കൂമ്പാശി മല എന്ന് പറയുന്ന ഈ പ്രദേശം. സ്വാഭാവികമായും അവിടേക്ക് പല വഴികളുണ്ട്. ഒരു വഴി മാത്രമല്ല, പല രീതിയിലും അവിടേക്ക് കയറാൻ കഴിയും. ഈ ചെറാട് വഴി മാത്രമല്ല, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ മലമ്പുഴ വഴി കയറാം. അതോടൊപ്പം തന്നെ ഈ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്ന ആ മേഖലയിൽ ഇവിടെ, അതായത് ഈ വാളയാർ മുതൽ ധോണി വരെയുള്ള ഇടങ്ങളിൽ ഏത് വഴിയിലൂടെയും അവിടേക്ക് എത്താൻ കഴിയും, സുഗമമായ രീതിയിൽ തന്നെ എത്താൻ കഴിയും. അപകടം പിടിച്ച മലനിരയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി സുർജിത്ത്, ഏതായാലും ചെറാട് മലയിൽ നിന്നാണ് ഇപ്പോൾ മൊബൈൽ ഫ്ലാഷുകൾ കാണുന്നത്. വനം വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ സംഘം ഇപ്പോൾ ഈ മലയിലേക്ക് പോയിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.